ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കുറേ ദിവസത്തിന് ശേഷം ഞാനൊരു വ്ളോഗ് ചെയ്യാണ് കേട്ടോ. അപ്പം എനിക്ക് കുറേ ദിവസമായിട്ട് പനിയും അസുഖങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറേ വീഡിയോയും കുക്കിങ്ങും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കുറേ നാളിന് ശേഷമാണ്. അപ്പോൾ എനിക്ക് കൗണ്ടൊക്കെ കുറഞ്ഞ് ഭയങ്കര ക്ഷീണമൊക്കെ ആയതുകൊണ്ട് ഞാനിവിടെ വീട്ടിൽ വന്നു, പയ്യന്നൂരേക്ക് വന്നു. അപ്പം ഇപ്പം പെട്ടെന്ന് നമ്മൾ പയ്യന്നൂർ വന്നിട്ട് ഇന്ന് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ അമ്മ ലഞ്ചൊക്കെ ഉണ്ടാക്കി. അപ്പം നമ്മൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു നമുക്കിന്നൊരു പൊതിച്ചോറ് കിട്ടിയാലോ എന്ന്. അപ്പം ഞാൻ പൊതിച്ചോറ് കിട്ടുന്നൊരു വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അമ്മ എല്ലയൊക്കെ പറിച്ചിട്ട് പോകുന്നുണ്ട്. അമ്മ അമ്മനെ കാണിക്കരുതെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അമ്മേൻ്റെ ചെറിയ അമ്മയാണ് ഇന്ന് എനിക്ക് പൊതിച്ചോറായിട്ട് അമ്മ, കാരണം എനിക്ക് പൊതിച്ചോറായിട്ടിന് അത്ര പരിചയമില്ല. അമ്മ ഇല മുറിച്ചിട്ടുണ്ട്, അമ്മ ഇലയൊക്കെ പറിച്ചിവിടെ കൊണ്ടുവച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇല ഒന്ന് വാട്ടിയെടുക്കാം. അയ്യോ, ഇവിടുത്തെ ഇല കാണുമ്പോൾ എനിക്ക് കൊതിയാവുന്നത്. ഞാൻ ദാവണഗിരിയിൽ 10 രൂപ കൊടുത്തിട്ടാണ് ഓണത്തിന് ഇല വാങ്ങിച്ചത്. അത് ഇതിൻ്റെ പകുതി, ഇതാ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ആ ഇല. ആ ഇലയിൽ ഞാൻ ഉണ്ടാക്കിയ ഐറ്റംസ് ഇടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു പൊതിച്ചോറിൻ്റെ സ്മെല്ലും അതൊരു ഭയങ്കര നൊസ്റ്റാൾജിയ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്മെല്ലാണ് പൊതിച്ചോറിൻ്റെ ഒരു സ്മെല്ല്. അപ്പോൾ ഞാൻ അപ്പോഴൊക്കെ അമ്മേൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കായിരുന്നു എനിക്ക് പൊതിച്ചോറ് കിട്ടിത്തരുമെന്ന് ചോദിക്കായിരുന്നു. പക്ഷെ പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ പാത്രം കഴുകണ്ടാന്നുള്ളൊരു ഒരു ഗുണം കൂടി ഉണ്ടല്ലോ പൊതിച്ചോറാവുമ്പോൾ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പാത്രമൊക്കെ കഴുകാൻ ഭയങ്കര മടി, ഞാൻ പൊതുവെ അങ്ങനെ ആയിരുന്നു. അപ്പോൾ പക്ഷെ വളരെ കുറവേ കിട്ടാറുള്ളൂ, കാരണം അങ്ങനെ കിട്ടാറില്ല ആ സംഭവം. നമുക്ക് അച്ഛൻ എപ്പോഴെങ്കിലും പൊതിച്ചോറൊക്കെ കിട്ടുമ്പോൾ അമ്മ എനിക്കും കിട്ടിത്തരുമായിരുന്നു. പിന്നെ അതിനുമാത്രം വാഴയും കാര്യങ്ങളൊന്നും ഞങ്ങളുടെ വീട്ടിലില്ല ആ സമയത്തൊന്നും. അപ്പം അതൊക്കെയായിരുന്നു പൊതിച്ചോറിൻ്റെ ഒരു സംഭവം. റീസെന്റ് ആയിട്ട് എൻ്റെ ഒരു പൊതിച്ചോർ മെമ്മറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പ്രഗ്നൻസി കോവിഡ് ടൈമിലായിരുന്നു. അപ്പം ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന ടൈമിൽ ഒരുപാട് പ്രാവശ്യം ഞാനും അശ്വനും ഇവിടുന്ന് ദാവണഗിരിക്കും അവിടുന്ന് ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ കൺസൾട്ടേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഹോട്ടൽസ് ഒന്നും ഇല്ല ആ സമയത്ത്, അത്ര നല്ല ഹോട്ടൽസ് ഒന്നും ഓപ്പൺ ഉണ്ടാവില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ പ്രഗ്നന്റും കൂടെ അല്ലേ. അപ്പം എനിക്ക് അമ്മ ഇവിടുന്ന് തിരിച്ചു പോകുമ്പം രാവിലെ എണീറ്റിട്ട് അമ്മ എനിക്ക് പൊതിച്ചോറ് കിട്ടിത്തരുമായിരുന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അത് അവനെ അറിയില്ലായിരുന്നു അതെന്താ സംഭവം എന്നും. അപ്പം അങ്ങനെ അശ്വനും അത് ഭയങ്കര ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇവിടുന്ന് യാത്രകളിൽ നമ്മുടെ മെയിൻ അട്രാക്ഷൻ പൊതിച്ചോറായിരുന്നു. അവന് പക്ഷെ കുറച്ചൊരു മോരുകറിയും കാര്യങ്ങളൊക്കെ വേണം, കുറച്ചുകൂടെ ഒഴിച്ചുകറി ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിച്ചുകറിയൊന്നും വേണ്ട, എനിക്ക് കുറച്ചുകൂടി ഇങ്ങനെ കൂട്ടുകറിയും തോരനും ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവന് നമ്മളൊരു ബോട്ടിലിൽ മോരുകറിയൊക്കെ കൊണ്ടുപോകും. പക്ഷെ ഞാൻ അതുപോലെ തന്നെ അവന് കൂട്ടാതെ ആ ഒരു പൊതിച്ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ എന്റെ റീസെന്റ് മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. ഇന്നത്തെ ഈ പൊതിച്ചോറ് വീഡിയോ ആണെങ്കിലും ഇന്നത്തെ പൊതിച്ചോറാണെങ്കിലും ഒന്നും പ്ലാൻഡ് അല്ല, കാരണം അമ്മ സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നോക്കിയപ്പോൾ അമ്മ സാമ്പാർ രാവിലെ വെച്ചു, സാമ്പാറും വെച്ചു, പയർതോരനും വെച്ചായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ നോക്കുമ്പോൾ ചേന കണ്ടു. അപ്പം ഞാൻ ചേന ഫ്രൈ ഉണ്ടാക്കാം, ഫിഷ് ഉണ്ട് അപ്പം അത് ഫ്രൈ ചെയ്യാം, തേങ്ങ കണ്ടു, ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പം നമുക്കിന്ന് പൊതിച്ചോറ് കിട്ടിയാൽ എന്താ, അങ്ങനെ ഞാൻ വിചാരിച്ചു. അങ്ങനെ സഡനായിട്ട് ഉണ്ടാക്കിയ പ്ലാനാണ്, ഇല്ലെങ്കിൽ അമ്മ ഇന്ന് സാമ്പാറൊന്നും വെക്കില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് കുഴപ്പമില്ല, സാമ്പാർ നാളെ ആക്കിയും കഴിക്കാം, നാളെ ദോശയ്ക്കോ ഇഡ്ലിക്കോ സാമ്പാർ കഴിക്കാം. അപ്പൊ പൊതിച്ചോറ് എന്തായാലും നമ്മള് പോസ്റ്റ്പോൺ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ കണ്ണൂരിൽ ഒരു പൊതിച്ചോറ് കെട്ടാൻ വിചാരിക്കുന്നുണ്ട് ചെറിയൊരു ഇലയിൽ. പിന്നെ അവളെന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ണൂരിന്റെ ഫുഡ് എന്ന് വെച്ചാൽ ഞങ്ങളെ ഫുഡൊന്നും അവള് കഴിക്കില്ല, കാരണം അവൾക്ക് ഒട്ടും എരിവ് പറ്റില്ല. കുറച്ച് എരിവാണെങ്കിൽ പോലും അവള് കഴിക്കില്ല നമ്മുടെ സാധാരണ ഫുഡൊന്നും. അവൾക്ക് എപ്പോഴും വേറെ തന്നെ ഫുഡ് ഉണ്ടാക്കി തന്നെ, എനിക്കൊന്നും ചെറുപ്പത്തിൽ അങ്ങനെ ശീലിച്ചുകൊണ്ടായിരിക്കും. അതുകൊണ്ട് അവൾക്ക് പൊട്ടാറ്റോ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. നെയ്യില് പൊട്ടാറ്റോ ഇട്ടിട്ട് കുറച്ച് മസാലപ്പൊടിയിലും കുറച്ച് വളരെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു അവളുടെ പൊതിച്ചോറിൽ പൊട്ടാറ്റോ ഫ്രൈയും കുറച്ച് തൈരും കലക്കിയിട്ട് കെട്ടിക്കൊടുക്കുക. അപ്പം നമ്മളൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളിവിടെ കഴിച്ചാലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഒരു കുഞ്ഞു പൊതിച്ചോറ് കൂടി ഉണ്ട്. എനിക്ക് പൊതിച്ചോറായിട്ട് അത്ര ഐഡിയ ഇല്ല, അമ്മയാണ് കുറച്ചുകൂടെ നന്നായി കിട്ടുക. അപ്പം അമ്മ കെട്ടാന്ന് പറഞ്ഞു, ഞാൻ വെയിറ്റ് ചെയ്യണം അമ്മേനെ. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു പൊതി കെട്ടിത്തരണമെങ്കിൽ എല്ലാ സാധനവും കൊണ്ട് റെഡിയാക്കി വെക്കണം. അപ്പം ഞാൻ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാം ഞാൻ എടുത്തു കൊണ്ടുവച്ചിനെ. അമ്മ ജസ്റ്റ് പൊതി ഒന്ന് കെട്ടുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ആദ്യം റൈസ് ഇടാം. അമ്മ ഇത് ഏതായി അമ്മ? ഇതിലിട്ടത് വരാ, ഇത് ചമ്മന്തി ഇട്ടു, ഇത് ചേന, ചേന ഫ്രൈ. ഉപ്പേരി എന്ന് പറഞ്ഞാൽ കുറെ പേർക്ക് മനസ്സിലാവില്ല.
അമ്മ അച്ചാർ സ്പെഷ്യലിസ്റ്റാണ്. അമ്മേൻ്റെ അടുത്ത് ഞാൻ ചെറുപ്പത്തിലേ പറയുന്നത് അമ്മ അച്ചാർ ഉണ്ടാക്കി വെക്കാൻ നമുക്ക് അതൊരു ബിസിനസ് ആക്കാന്ന്. പക്ഷെ അമ്മ ഇതുവരെ ഒരു താല്പര്യം കാണിച്ചിട്ടില്ല. അമ്മക്ക് അമ്മ നല്ല അച്ചാർ ഉണ്ടാക്കും. പച്ചപ്പയർ തോരൻ, മീൻ പൊരിച്ചു. മീൻ പൊരിച്ചത് ഒരു ഇലി കെട്ടണ വേണ്ട അല്ലേ? ആ സൈഡിൽ വെച്ചാൽ മതി. ആ എവിടെ വെച്ചോ. ഒരു പൊതി റെഡിയായി. നേരത്തെ കെട്ടണേ, നമ്മൾ ഇത്രയും ലേറ്റായിട്ടാ കെട്ടുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും കെട്ടി വെക്കണം, എന്നാലേ അതിൻ്റെ ഒരു സ്മെല്ലും. ഇത് കണ്ണൂൻ്റെ പൊതിച്ചോറാണ്. കണ്ണൂന് കുറച്ച് ചോറിട്ടിട്ടുണ്ട്. അപ്പൊ കണ്ണൂന് ഞാനത് തൈര് ഒഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു തൈരില്ല, അപ്പൊ എന്തൊഴിക്കാം? മോരൊഴിക്കാന്ന് വിചാരിക്കുന്നു. അമ്മ മോര് റെഡിയാക്കാൻ പോയിട്ടുണ്ടോക്ക്. ഉപ്പിട്ടിനമ്മ കുറച്ച് മതി, 2 സ്പൂൺ. നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം മതി. കണ്ണൂര് പൊട്ടറ്റോ ഫ്രൈയും മോരും വേണ്ട. പപ്പട നമ്മൾ പപ്പടം മാത്രമേ കഴിക്കുള്ളൂ. ഇതെല്ലാം ചോറെല്ലാം ഇട്ടിട്ട് പപ്പടം മാത്രം കഴിക്കും. കണ്ണൂൻ്റെ പൊതി റെഡിയായി. കണ്ണു ഇത് നിനക്കാ, അത് നിന്റെ മാമാണ്. കണ്ണൊന്ന് മൈൻഡ് ചെയ്യുന്നില്ല. കണ്ണു കണ്ണു ഇത് എടുത്ത് പോയിക്കോ. കണ്ണു ഇതെടുത്ത് വിട്ടോ, വണ്ടി വിട്ടോ. ഇത് നിന്റെ ചോറാ. അപ്പൊ അമ്മ പൊതിച്ചോറൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനൊരു വെയിറ്റിംഗ് ആണ്, ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഫ്രീ ആയിട്ടുള്ളൊരു ദിവസം പൊതിച്ചോറൊക്കെ കെട്ടി എന്തെങ്കിലും ഒരു ചേഞ്ച് ആയിട്ടൊക്കെ കഴിക്കാൻ നല്ലതല്ലേ? ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ ഞാൻ നാട്ടിൽ വരുമ്പോൾ വിചാരിക്കും പൊതിച്ചോറ് കെട്ടി കഴിക്കണം എന്ന്. പക്ഷേ പലപ്പോഴും എനിക്കത് പറ്റാറില്ല. ചിലപ്പോൾ അമ്മ തിരക്കായിരിക്കും, ചിലപ്പോൾ അത്രയും ഐറ്റംസ് ഉണ്ടാവില്ല, അതൊക്കെയാണ്. പിന്നെ ചിലവർ ഇതിൻ്റെ കൂടെ മോര് കറിയും കൂടി ആഡ് ചെയ്യാറുണ്ട്. കാരണം ഒരു ബോക്സിലൊക്കെ അല്ല വേറൊരു കുപ്പിയിലൊക്കെ മോര് കറിയൊക്കെ ഇതിൻ്റെ കൂടെ കൊണ്ടുപോകാറൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ എല്ലാവർക്കും കുറച്ചുകൂടി ഡ്രൈ ആയിട്ടുള്ള ഫുഡാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ മോരുകറി ഉണ്ടാക്കിയില്ല. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഒരു ദിവസം. സ്പെഷ്യലായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫീലിംഗ് വേണ്ടേ കഴിക്കുമ്പം? എപ്പോഴും നമ്മുടെ സാധാരണ ഫുഡ് കഴിക്കുന്നതിനേക്കാളും ചെറിയ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കഴിക്കുമ്പം അന്നത്തെ ദിവസം തന്നെ സ്പെഷ്യലാവുന്ന എൻ്റെ ഒരു വിശ്വാസം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.